ഇഷ്യൂ ശേഖ് സുധിയായിരിക്കട്ടെ. കൂട്ടുകാർ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ പഠിച്ചായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താ പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പഠിച്ചത്. പരിശുദ്ധാത്മാവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുക്കി നമുക്കിന്ന് നോക്കാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചത് എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നന്മ ചെയ്യാനുള്ള ശക്തി തരുന്ന ആത്മാവാണെന്ന് പഠിച്ചു. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ, ഓർക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ പഠിച്ചു. പ്രാവിൻ്റെ രൂപത്തിലെ ഈശോയുടെ മേലിറങ്ങി വന്നതും തീനാളങ്ങളുടെ രൂപത്തിലെ ശിഷ്യന്മാരുടെ മേലിറങ്ങി വന്നതും പിന്നെ ജലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പന്തക്കുസ്ത ദിനത്തിൽ എഴുന്നള്ളി വന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അവർക്ക് ഭയങ്കര ധൈര്യമായി. അത്രയും നേരം പേടിച്ചിരുന്നവർ പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പത്രോസ്ലീഹ പുറത്തിറങ്ങിയിട്ട് എന്താ ചെയ്തേ? പത്രോസ്ലീഹ പുറത്തിറങ്ങിയിട്ട് ഈശോനെ പറ്റി ഘോര പ്രസംഗിച്ചു. ഈശോനെ പറ്റി എല്ലാവരോടും ഉറക്കെ നല്ല ഒച്ചത്തിൽ ഈശോനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈശോനെ പറ്റി പ്രഘോഷിക്കാനും ഈശോനെ സാക്ഷ്യം വഹിക്കാനുള്ള ഒരു ശക്തി, ഒരു ധൈര്യം. പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈശോയെ പറ്റി പ്രസംഗിക്കാനും ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും നമ്മളെ സഹായിക്കുന്ന കൂദാശയാണ് ഏത്? സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശ, അഥവാ തൈലാഭിഷേകം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥൈര്യലേപനത്തെ പറ്റിയാണ്. സ്ഥൈര്യലേപനത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. എന്താ പറഞ്ഞത്? സ്ഥൈര്യലേപനം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ ഊട്ടി ഉറപ്പിക്കുന്ന കൂദാശയാണ്, സ്ഥൈര്യപ്പെടുത്തുന്ന സ്ഥിരപ്പെടുത്തുന്ന കൂദാശയാണ്. അതുകൊണ്ടാണ് അതിനെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൈലാഭിഷേകം എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൈലാഭിഷേകം കൊടുക്കുന്ന? കണ്ടിട്ടുണ്ടോ? ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. തൈലാഭിഷേകം നൽകുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ തൈലാഭിഷേകം സ്വീകരിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ നെറ്റിയിൽ ഒരു തൈലം വെച്ച് നമ്മളെ ആശീർവദിക്കും. തൈലം വെച്ചാണ് നമ്മളെ ആശീർവദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ തൈലാഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ തൈലാഭിഷേകം അല്ലെങ്കിൽ സ്ഥൈര്യലേപനം നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈശോനെ പ്രസംഗിക്കാനുള്ള ഒരു ശക്തി നമുക്ക് നൽകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കുട്ടികളായ ഞങ്ങളെങ്ങനെയാണ് ഈശോനെ പ്രസംഗിക്കണേ? ഞങ്ങൾക്ക് അങ്ങനെ വഴിയിൽ നിന്ന് പറയാനൊക്കെ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ നിങ്ങൾക്കും ഈശോനെ പ്രഘോഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകാറുണ്ട്, അപ്പോൾ ഇൻ്റർവെൽ സമയം വരും. അപ്പോൾ ഇൻ്റർവെൽ സമയത്ത് നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കാറില്ലേ? ആ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് ഈശോനെ പറ്റി സംസാരിക്കാം. ബൈബിളിലുള്ള ചെറിയ ചെറിയ കഥകളോ അല്ലെങ്കിൽ ഈശോ പ്രവർത്തിച്ച ചെറിയ അത്ഭുതങ്ങളോ നമുക്ക് അറിയാവുന്ന എന്താണെങ്കിലും എന്തായാലും മതി. അത് നമ്മുടെ കൂട്ടുകാരോട് പറയാം. അന്ധനെ കാഴ്ച കൊടുത്തത്, മുടന്തനെ സഹായിച്ചത്, ഇതൊക്കെ നമുക്ക് അക്രൈസ്തവരായ കൂട്ടുകാരുണ്ടാവും, നമുക്ക് ഈശോനെ പറ്റി ഒന്നും അറിയാത്തവരുണ്ടാവും, അവരോടൊക്കെ നമുക്ക് ഈശോനെ പറ്റി അല്ലെങ്കിൽ ഈശോയുടെ അത്ഭുതങ്ങളെ പറ്റി പറയാം. അതും ഒരു സുവിശേഷ പ്രഘോഷണമാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപാട് വിശുദ്ധരും ഒരുപാട് പേരും ഈശോനെ പറ്റി പ്രസംഗിച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ തോമസ് ലീഹ ആണ് നമ്മുടെ ഭാരതത്തിൽ വരികയും നമുക്ക് ഈശോനെ പറ്റി പറഞ്ഞറിയുകയും ചെയ്തയാൾ അല്ലേ. അതെപ്പോഴാണ്? അവർ അത്രയും നാളും പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും ആ ഒരു ധൈര്യവും ശക്തിയൊക്കെ ലഭിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനും അവിടത്തേക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കും സുവിശേഷ പ്രഘോഷകരാവാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് തൈലാഭിഷേകം എന്ന കൂദാശയുടെ കർമ്മക്രമങ്ങളാണ്. കർമ്മക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നൽകുന്നത്, അതിൻ്റെ രീതികൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തൈലാഭിഷേകം എന്ന കൂദാശയെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ആരാ അത് നൽകുന്നതെന്നാണ്. നമുക്ക് തൈലാഭിഷേകം എന്ന കൂദാശ നൽകുന്നത് ആരാ? ഒന്നില്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ മെത്രാനോ അത് നൽകാൻ പറ്റും. നമ്മളിൽ ചിലർ തൈലാഭിഷേക കൂദാശ നൽകുന്നത് കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല.
കുറച്ച് കൂടി നിങ്ങൾ വലുതായി കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആതിരുവാന സീനത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ വേറൊരു ദിവസം നിങ്ങൾക്ക് അച്ഛനോ മിത്രാനോ ആരെങ്കിലും തൈലാഭിഷേകം നിങ്ങൾക്ക് നൽകും. ഈ തൈലാഭിഷേകത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈശോയുടെ മായാത്ത മുദ്രയാണ് നമ്മളിൽ ആശീർവദിച്ച് ലഭിക്കാൻ പോകുന്നത്. തൈലാഭിഷേകം വഴി നമ്മൾ ശക്തി പ്രാപിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. തൈലാഭിഷേകം എന്ന കൂദാശയിൽ നമ്മുടെ നെറ്റിയിൽ ആശീർവദിച്ച് പുരട്ടുന്നത് മൂറോൻ എന്ന് പറയുന്ന ഒരു തൈലമാണ്. എന്താണ് തൈലത്തിൻ്റെ പേര്? മൂറോൻ. ആരും മറക്കരുത് കേട്ടോ, മൂറോൻ എന്നാണ് ആ തൈലത്തിൻ്റെ പേര്. മൂറോൻ എന്ന തൈലം മെത്രാൻ ആശീർവദിച്ചാണ് നമുക്ക് നെറ്റിയിൽ പുരട്ടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മളെ നന്മ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ഒരാണ് ആത്മാവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് വന്ന് പറയും, എടാ ആൽബർട്ട് നീ അങ്ങനെ ചെയ്, എടാ ആൽബർട്ട് നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമോ? ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴി, നമ്മൾ പോകുന്ന വഴി നമ്മുടെ കൂട്ടുകാരനൊന്ന് വീണു, നമ്മൾ ഓടി ചെന്ന് എന്ത് ചെയ്യും? അവനെ എഴുന്നേൽപ്പിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ആത്മാവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവനെ സഹായിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് തോന്നി? നമുക്ക് ഓടിച്ചെന്ന് അവനെ ഒന്ന് എണീപ്പിക്കണം എന്ന് തോന്നി. അങ്ങനെ തോന്നിപ്പിക്കുന്നത് ആരാ? അങ്ങനെ തോന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആര്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ നമുക്ക് നന്മ ചെയ്തു തരുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാണ്. പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ വന്നിട്ട് നമ്മൾ തൊട്ട് നോക്കും. അപ്പം നല്ല ചൂട്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അമ്മ വേഗം ചെന്ന് ഒത്തിരി തണുത്ത വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു തുണി മുക്കി നമ്മുടെ നെറ്റിയിൽ ഒട്ടിക്കും. എന്തിനാണ്? ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പനി വന്നപ്പോൾ നമ്മളെ ചൂട് കുറയ്ക്കാനായിട്ട് അമ്മയാണ് നമ്മുടെ നെറ്റിയിൽ വെള്ളം നനച്ചിട്ടത്. അതും ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ അമ്മയിലൂടെയാണ് അവിടെ നമ്മളെ സഹായിച്ചത് അല്ലേ. അപ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് അല്ല നമ്മളെ സഹായിക്കുക, അല്ലെങ്കിൽ അഗ്നിയുടെ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല വന്ന് സഹായിക്കുക. ചിലപ്പോൾ പപ്പയുടെ രൂപത്തിലാവാം, അമ്മയുടെ രൂപത്തിലാവാം, ടീച്ചറുടെ രൂപത്തിലാവാം, ചേട്ടൻ്റെയോ അനിയൻ്റെയോ കൂട്ടുകാരുടെയോ അങ്ങനെ ആരുടെ വേണമെങ്കിലും രൂപത്തിലായിരിക്കാം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയാൻ പോകുന്നത്, നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഒരു കഥ കേൾക്കാം. നമ്മുടെ നാട്ടിൽ കുറച്ച് നാൾ മുന്നേ ഒരു വെള്ളപ്പൊക്കം വന്നു അല്ലേ. അതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കം ഉള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ ഈ കഥ. ഒരു വെള്ളപ്പൊക്കം വരാണ്. അപ്പോൾ ആരാ? ഒരാൾ. അയാൾക്ക് നമുക്കൊരു പേരിടാം. എന്ത് പേരിടാം? തോമാച്ചൻ. തോമാച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ വെള്ളപ്പൊക്കത്തിൽ പെട്ട് വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി. തോമാച്ചൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ബാക്കി വീടിനടുത്തുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ തോമാച്ചൻ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഈശോയെ എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം അപ്പോൾ മുട്ടിന് താഴെയായിരുന്നു കേട്ടോ. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വഞ്ചിക്കാരൻ പോയി. ഇപ്പോൾ എന്താ പറയുക, വഞ്ചിക്കാരൻ നമുക്ക് പൗലോസേട്ടൻ പോയി. പൗലോസേട്ടൻ ആ വഴിവാണ്. അപ്പോൾ പൗലോസേട്ടൻ ചോദിച്ചു, എടാ തോമാച്ച നീ വഞ്ഞില്ലേ, നമുക്ക് രക്ഷപ്പെടാം, നീ വഞ്ചി കയറ് എന്ന് പറഞ്ഞു. അപ്പോൾ തോമാച്ചൻ പറഞ്ഞു, ഏയ് ഇല്ലടാ, നീ പൊക്കോ, ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഈശോ വന്ന് എന്നെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞു. അപ്പോൾ തോമാച്ചൻ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം കൂടി കഴിഞ്ഞു. അപ്പോൾ വെള്ളം അരയ്ക്ക് മീതിയായിട്ടോ, വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഹെലികോപ്റ്റർ വന്നു. നമ്മൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലൊക്കെ കണ്ടില്ലേ പട്ടാളക്കാരെ രക്ഷിക്കാൻ വന്നത്, അതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ വന്നു. അതിനകത്ത് നിറച്ച് പട്ടാളക്കാരൊക്കെയാണ്. എന്നിട്ട് ആ ഒരു വള്ളി ഇട്ട് കൊടുത്തു നമ്മുടെ തോമാച്ചന്. തോമാച്ചൻ പറഞ്ഞു, വേണ്ട ഞാൻ വന്നില്ല, എന്നെ ഈശോ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം ചോദിച്ചിട്ട് തോമാച്ചൻ കയറാണ്ടായിപ്പോൾ പട്ടാളക്കാർ അവരുടെ പാട്ടിനങ്ങ് പോയി. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങി പൊങ്ങി വന്ന് തോമാച്ചൻ വെള്ളം കുടിച്ച് മരിച്ചു. വെള്ളം കുടിച്ച് മരിച്ച് തോമാച്ചൻ എവിടെ ചെന്നു? സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തോമാച്ചൻ ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തോമാച്ചൻ ചോദിച്ചു, നിങ്ങളെന്ത് പണിയാ കാണിച്ചത്? ഞാൻ എന്തോ ഒരു നേരം പ്രാർത്ഥിച്ചതാ, എന്നിട്ട് എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ തോമാച്ചനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്ത് വർത്താനാ തോമാച്ച ആ പറയണേ? ഞാൻ ഒരു വഞ്ചിക്കാരനെ നിൻ്റെ അടുത്തേക്ക് അയച്ചോ? ഞാൻ ഒരു ഹെലികോപ്റ്ററിൽ പട്ടാളക്കാരെ നിൻ്റെ അടുത്തേക്ക് അയച്ചോ? നീ അവരുടെ അടുത്ത് കൂടെ എങ്ങും പോകുന്നില്ലല്ലോ, നീ അവിടെ നോക്കി നിന്നു അല്ലേ. അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ നിന്നെ രക്ഷിക്കാനുള്ള എല്ലാ പണികളും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ കഥയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് ഒന്നില്ലെങ്കിൽ പ്രാവിൻ്റെയോ അഗ്നിയുടെയോ രൂപത്തിൽ മാത്രമല്ല വരാ, നമ്മുടെ ചുറ്റിനുള്ള എന്ത് നമ്മളെ സഹായിച്ചാലും അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടുള്ള സഹായമാണ്. പരിശുദ്ധാത്മാവ്
ദൈവത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താലും എന്ത് നന്മ ചെയ്താലും എന്ത് നമ്മൾ ധൈര്യമായിട്ട് എന്ത് ചെയ്താലും അതെല്ലാം നമ്മൾ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എന്നും അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്മയിൽ ജീവിക്കാൻ ശ്രമിക്കണം, എപ്പോഴും നന്മ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പാപം ചെയ്യാതെ സൂക്ഷിക്കുക. നമുക്ക് 10 കൽപ്പനകൾ അറിയാലോ, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാകും, നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളാവും. അപ്പോൾ നമ്മുടെ 11 പാഠത്തിൽ നമ്മൾ എന്തിനൊക്കെ പറ്റിയാണ് പഠിച്ചേ? നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചു. പരിശുദ്ധാത്മാവിനെ പറ്റി എന്താ പഠിച്ചേ? നമുക്ക് ധൈര്യം തരുന്നതും നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പന്തക്കുസ്ത ദിനത്തിൽ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ്ലിഹ ധൈര്യമായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി പ്രസംഗിച്ചതും ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ ത്രിത്വത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് എന്നും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പരിശുദ്ധാത്മാവിനെ നമുക്ക് മുഴുവനായിട്ടും തരുന്ന, അതായത് സ്ഥിരപ്പെടുത്തുന്ന സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകം എന്ന കൂദാശയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. തൈലാഭിഷേകം എന്ന കൂദാശയിൽ നമുക്ക് നൽകുന്നത് അച്ഛനോ മെത്രാനോ ആയിരിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന തൈലത്തിൻ്റെ പേരെന്തായിരുന്നു? മൂറോൻ എന്നായിരുന്നു തൈലത്തിൻ്റെ പേര്. അത് മറക്കരുത്, മൂറോൻ എന്നാണ് തൈലത്തിൻ്റെ പേര്. അതുപോലെ തന്നെ തൈലാഭിഷേകം എന്ന കൂദാശ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോനെ പറ്റി സാക്ഷ്യം പറയാനും ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുവാനും ഈശോയെ എല്ലാവരുടെയും പ്രഘോഷിക്കുവാനുള്ള ശക്തി ഒക്കെ നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് ഏത്? തൈലാഭിഷേകം എന്ന കൂദാശ. അപ്പോൾ തൈലാഭിഷേകം നമുക്ക് എന്തൊക്കെ നൽകും? ധൈര്യം നൽകും, ശക്തി നൽകും, നന്മ ചെയ്യാനുള്ള പ്രേരണ നൽകും, എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ 11-ാം പാഠം ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ എന്ന പാഠത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചു, തൈലാഭിഷേകം എന്ന് പഠിച്ചു, പരിശുദ്ധാത്മാവ് എന്താക്കിയാണ് നമുക്ക് നൽകുന്നത്, എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്, അതുപോലെ തന്നെ തൈലാഭിഷേകത്തിൻ്റെ കർമ്മക്രമങ്ങൾ എങ്ങനെയാണ്, തൈലാഭിഷേകത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കുന്നതെന്ന് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ ഇപ്പോൾ 3-ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ, ഇനി വലിയ വലിയ ക്ലാസ്സുകളിൽ നമ്മൾ തൈലാഭിഷേകത്തിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിച്ചതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമായിട്ട് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ 11-ാം പാഠം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈശോ നമുക്ക് അവസാനമായിട്ട് തന്ന ഗിഫ്റ്റാണ് ആര്? പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദാനങ്ങളായിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവ് തന്നെ. അതിൽ 7 ദാനങ്ങളായിട്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഗിഫ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-ാമത്തെയാണ് ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. ഒന്നുകൂടി പറയാം, ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. ഇങ്ങനെ 7 ദാനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന 12 ഫലങ്ങളുണ്ട്, ഫ്രൂട്ട്സ്. നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന 12 ഫലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പപ്പയോടും മമ്മിയോടും ചോദിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ പപ്പയോടും മമ്മിയോടും ചോദിക്കാൻ മറക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പപ്പയോടും മമ്മിയോടും ചോദിക്കണം. ഇനി കഴിഞ്ഞ ആഴ്ച തന്ന ആക്ടിവിറ്റി നിങ്ങളെല്ലാവരും ചെയ്തായിരുന്നോ? കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ആക്ടിവിറ്റി തന്നിരുന്നു, അത് ചെയ്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുത്തായിരുന്നോ? ഇനി ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, 11-ാം ചാപ്റ്ററിൻ്റെ പുറകിൽ എൻ്റെ ബൈബിൾ വാക്യം എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14:15 വാക്യങ്ങൾ അതിനകത്ത് എഴുതാനുള്ളത്. അപ്പോൾ ബൈബിൾ നോക്കിയിട്ട് ആ യോഹന്നാൻ്റെ സുവിശേഷം 14 എടുത്ത് അത് ആ കള്ളിയിൽ നമ്മൾ എഴുതണം. അതിൻ്റെ അടിയിൽ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 4 വരിയുണ്ട്, അതും കൂടി ചെയ്യാം. ഇതാണ് നമുക്ക് ഇന്നത്തേക്കുള്ള ആക്ടിവിറ്റി. ഇനി നമുക്ക് ഇന്നത്തേക്കുള്ള വചനം ഏതാണെന്ന് നോക്കാം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വചനം സങ്കീർത്തനങ്ങൾ 34:8 വചനം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് വചനം.
സങ്കീർത്തനം 34:8 വചനം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചതും തൈലാഭിഷേകത്തെ പറ്റി പഠിച്ചതും ഒക്കെ ഓർമ്മിച്ച് വയ്ക്കുക. നമ്മുടെ ഇന്ന് പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. പ്രത്യേകിച്ചൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ പപ്പയോടും അമ്മയോടും ചോദിക്കാൻ ആരും മറക്കരുത്, കേട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.